മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള കഥയാണ്. കഥയുടെ പേര് വഴിയാത്രയിലെ കഥകൾ. ഈ കഥ എഴുതിയിരിക്കുന്നത് മൺറോ. ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞേ ടെമ്പിൾ കൊമ്പിൽ എത്തുകയുള്ളൂ. തീവണ്ടിയുടെ ഉള്ളിൽ ചുട്ടു പൊള്ളുകയാണ്. പുറത്ത് തീ പെയ്യുന്ന നട്ടുച്ച. ഒരു ചെറിയ പെൺകുട്ടിയും അതിലും ചെറിയൊരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ആ തീവണ്ടി മുറിയിലെ യാത്രക്കാരാണ്. മൂലയിലുള്ള ജനാലകിലെ സീറ്റിൽ ഈ കുട്ടികളുടെ ആൻറ്റി ഇരിക്കുന്നുണ്ട്. എതിർവശത്തെ സീറ്റിൽ ഒരു ചെറുപ്പക്കാരന്. അയാൾ ഇവരുടെ കുടുംബത്തിൽപ്പെട്ടയാളല്ല. അവിടെ നിറഞ്ഞു നിന്നിരുന്നത് ആ രണ്ട് ചെറിയ പെൺകുട്ടികളും ചെറിയ ആൺകുട്ടിയും തന്നെയാണ്. കുട്ടികളും ആൻറ്റിയും തമ്മിലുള്ള ആശയവിനിമയം ശ്രദ്ധിച്ചാൽ ഒരാളുടെ മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് ശല്യപ്പെടുത്തുന്ന രീച്ചയെ അയാൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഓർമ്മ വരിക. ആൻറ്റിയുടെ ഒട്ടുമുക്കാൽ വാചകങ്ങളും തുടങ്ങുന്നത് അരുത് എന്നാണ്. കുട്ടികളുടേതാണെങ്കിൽ എന്തുകൊണ്ട് എന്ന്. അരുത് സിറിൽ, അരുത്. പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് സീറ്റിലെ കുഷ്യനിൽ ആഞ്ഞടിച്ച് രസിക്കുന്ന ചെറിയ കുട്ടിയോട് ആൻറ്റി പറഞ്ഞു, ഇവിടെ വന്നിരിക്കൂ, പുറത്ത് എന്തൊക്കെയാണെന്ന് കാണാം. ആൻറ്റി അവനെ ജാലകത്തിനരികിലെ സീറ്റിലേക്ക് ക്ഷണിച്ചു. കുട്ടി വലിയ താല്പര്യമൊന്നും കാണിക്കാതെ നിരങ്ങി നീങ്ങി അവരുടെ അരികിൽ ചെന്നു. എന്തിനാ ആടുകളെ ആ പറമ്പിൽ നിന്ന് ഓടിക്കുന്നത്? കൂടുതൽ പുല്ലുള്ളിടത്തേക്ക് ഓടിച്ചു വിടുകയായിരിക്കും. പക്ഷേ ആ പറമ്പിലും ധാരാളം പുല്ലുണ്ടല്ലോ. അവന് ആൻറ്റിയുടെ ഉത്തരം ബോധിച്ചില്ല. അവിടെ പുല്ല് മാത്രമേ കാണാനുള്ളൂ. എത്ര പുല്ലാണ്! ചിലപ്പോൾ അടുത്ത പറമ്പിലെ പുല്ല് കൂടുതൽ നല്ലതായിരിക്കും. ആൻറ്റി തീരെ ഉത്സാഹമില്ലാതെ ഇഴഞ്ഞ മട്ടിലാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് കൂടുതൽ നല്ലതായിരിക്കുന്നത്? ഉടനെ തന്നെ വന്നു അടുത്ത ചോദ്യം. ഇതെല്ലാം കേട്ടിരിക്കുകയായിരുന്ന ചെറുപ്പക്കാരൻ്റെ സ്വതവേ ചുളിഞ്ഞ നെറ്റി ഒന്നുകൂടി ചുളിഞ്ഞു. അയാളൊരു ഗൗരവക്കാരനും കർക്കശക്കാരനുമാണെന്ന് ആൻറ്റി അനുമാനിച്ചു. അടുത്ത പറമ്പിലെ പുല്ലിൻ്റെ കാര്യത്തിൽ ഒരു തൃപ്തികരമായ ഉത്തരം കൊടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും ആൻറ്റിക്ക് കഴിഞ്ഞില്ല. രംഗത്തിനൊരു മാറ്റം വരുത്താനായി ചെറിയ പെൺകുട്ടി പാട്ട് പാടുവാൻ തുടങ്ങി. മാൻഡേലെ പോണ വഴിയാണേ ഇത്, മാൻഡേലെ പോണ വഴിയാണേ. അവൾക്ക് ആദ്യത്തെ വരി മാത്രമേ അറിയാമായിരുന്നുള്ളൂ. തൻ്റെ അറിവ് ഏതായാലും അവൾ പരമാവധി പ്രയോജനപ്പെടുത്തി. ഒരു തരം വാശിയോടെ എന്ന മട്ടിൽ ഉറക്കെ ഉറക്കെ അവൾ ആ വരി തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവളുടെ പാട്ട് കേട്ടാൽ തോന്നും ആരോ അവളോട് അത് 2000 തവണ നിർത്താതെ പാടാൻ പന്തയം വെച്ചിട്ടുണ്ട് എന്ന്. ഇനി അങ്ങനെ ആരെങ്കിലും പന്തയം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തോറ്റത് തന്നെയെന്ന് അവളെ ശ്രദ്ധിച്ചിരുന്ന ചെറുപ്പക്കാരന് തോന്നി. അയാളുടെ നോട്ടം തങ്ങളിൽ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ ആൻറ്റി പറഞ്ഞു, കുട്ടികളെ ഇവിടെ വരൂ, ഞാനൊരു കഥ പറഞ്ഞുതരാം. കുട്ടികൾ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ആൻറ്റിയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. കഥ പറയാനുള്ള ആൻറ്റിയുടെ പാടവത്തെപ്പറ്റി അവർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല എന്ന് വ്യക്തം. ഒരു നല്ല പെൺകുട്ടിയുടെ കഥയായിരുന്നു അത്. താഴ്ന്ന ശബ്ദത്തിൽ എന്തോ സ്വകാര്യം പറയുന്നതുപോലെയാണ് ആൻറ്റി കഥ പറഞ്ഞു തുടങ്ങിയത്. കഥയും വിരസമായിരുന്നു. പറയുന്ന രീതിയാകട്ടെ അതിലധികം വിരസമായിരുന്നു. കുട്ടികൾക്കിഷ്ടപ്പെടുന്ന വീരസാഹസികതയൊന്നും അതിലില്ല. പലവട്ടം ചോദ്യങ്ങൾ കൊണ്ട് കഥ പറച്ചിൽ കുട്ടികൾ തടസ്സപ്പെടുത്തി. നല്ലൊരു പെൺകുട്ടി തൻ്റെ നന്മ കാരണം ഒരുപാട് നല്ല കൂട്ടുകാരെ സമ്പാദിച്ചു. ഒരിക്കൽ ഒരു പ്രാന്തൻ കാള കുത്താൻ വന്നപ്പോൾ ഈ നല്ല കൂട്ടുകാർ സംഘം ചേർന്നു വന്ന് അവളെ രക്ഷിച്ചു. കാരണം അവളൊരു നല്ല കുട്ടിയായിരുന്നു. ഇതായിരുന്നു കഥ. അപ്പോൾ അവൾ നല്ല കുട്ടിയല്ലായിരുന്നെങ്കിൽ അവർ അവളെ രക്ഷിക്കില്ലായിരുന്നു. ചെറിയ കുട്ടികളിൽ വെച്ച് വലിയ കുട്ടി ചോദിച്ചു. അതുതന്നെയാണ് ചെറുപ്പക്കാരുടെ മനസ്സിലും ഉണ്ടായിരുന്ന ചോദ്യം. ഓ, രക്ഷിക്കുമായിരിക്കും. എങ്കിലും അവളൊരു നല്ല കുട്ടിയല്ലെങ്കിൽ അവർ അത്ര വേഗം അവളെ സഹായിക്കാൻ ഓടിയെത്തില്ലായിരുന്നു.
ഇങ്ങനെ ഒരു വിഡ്ഢിക്കഥ ഞാനിതിനു മുമ്പ് കേട്ടിട്ടേയില്ല. ചെറിയ കുട്ടികളിൽ വെച്ച് വലിയ കുട്ടി മടുപ്പോടെ ഉറക്കെ പറഞ്ഞു. ഞാൻ ആദ്യ ഭാഗം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, സ്റ്റുപ്പിഡ് കഥ, രണ്ടാമൻ പറഞ്ഞു. ചെറിയ കുട്ടി കഥയെപ്പറ്റി അഭിപ്രായമൊന്നും തന്നെ പറഞ്ഞില്ല. അവൾ നേരത്തെ തന്നെ പാട്ടിൻ്റെ ആദ്യവരിച്ചൊല്ലൽ പുനരാരംഭിച്ചിരുന്നു. നിങ്ങൾക്കൊരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ കഴിവില്ലെന്ന് തോന്നുന്നു. മൂലയിലിരുന്ന ചെറുപ്പക്കാരൻ ഓർക്കാപ്പുറത്താണത് പറഞ്ഞത്. ആൻ്റി പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തെ തടയിടാൻ വേണ്ടി ഗൗരവത്തിൽ പറഞ്ഞു. കുട്ടികൾക്ക് മനസ്സിലാവുകയും അതേസമയം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കഥകൾ പറയാനാണ് വിഷമം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഇവർക്കൊരു നല്ല കഥ പറഞ്ഞു കൊടുക്കൂ, അപ്പോൾ കാണാം. ആൻ്റി വിട്ടുകൊടുത്തില്ല. അങ്കിൾ ഒരു കഥ പറയൂ, ചെറിയ കുട്ടികളിൽ വലിയ കുട്ടി പറഞ്ഞു. പണ്ടൊരിക്കൽ ഒരിടത്തൊരിടത്ത് വളരെ സമർത്ഥിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ബാർത്ത എന്നാണ് അവളുടെ പേര്. പെട്ടെന്നുണ്ടായ ഉത്സാഹം അതേപോലെ തന്നെ ആറിത്തണുത്തു. ആര് പറഞ്ഞാലും കഥയൊക്കെ ഏറെക്കുറെ ഒന്നു തന്നെ. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവളായിരുന്നു ബാർത്ത. എപ്പോഴും സത്യം മാത്രം പറയും, എപ്പോഴും വൃത്തിയായി നടക്കും, പാൽ പുഡിംഗ് ജാം റോൾ പോലെ ആസ്വദിച്ച് കഴിക്കും, പാഠങ്ങൾ അസലായി പഠിക്കും, വളരെ വിനയവുമുണ്ട്. അവൾ സുന്ദരിയായിരുന്നോ? ചെറിയ കുട്ടികളിൽ വെച്ച് വലിയ കുട്ടി ചോദിച്ചു. ഹോ, നിങ്ങളെപ്പോലെ സൗന്ദര്യമൊന്നുമില്ലായിരുന്നു, എങ്കിലും അവൾ ഭീകരമായി നല്ലവളായിരുന്നു. പെട്ടെന്ന് കഥയ്ക്കനുകൂലമായ ഒരു പ്രതികരണ തരംഗം കേൾവിക്കാരുടെ ഭാഗത്തു നിന്നുണർന്നു. ഭീകരത എന്ന പദം നന്മയുടെ കൂടെ കൂടുകൂട്ടുന്ന പുതുമ അവരെ ആകർഷിച്ചു. അതിലെ സത്യത്തിൻ്റെ പൊരുളാണ് ആൻ്റി പറഞ്ഞിരുന്ന കുട്ടിക്കഥകളിൽ ഇല്ലാതിരുന്നത്. അവൾ ഏതിന് മിടുക്കിയായതുകൊണ്ട് ഒരുപാട് സമ്മാനങ്ങളും മെഡലുകളും കിട്ടാറുണ്ട്. കിട്ടുന്ന മെഡലുകൾ അവൾ എപ്പോഴും ഉടുപ്പിൽ കുത്തിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അനുസരണശീലത്തിനൊരു മെഡൽ, നല്ല പെരുമാറ്റത്തിന് മറ്റൊരു മെഡൽ, കൃത്യനിഷ്ഠയ്ക്ക് മറ്റൊന്ന്. ഇവയെല്ലാം ലോഹം കൊണ്ടുള്ള വലിയ മെഡലുകളായിരുന്നു. അവൾ നടക്കുമ്പോൾ അവ കൂട്ടിമുട്ടി കലമ്പൽ ശബ്ദമുണ്ടാക്കും. ആ മുഴുവൻ പട്ടണത്തിൽ തന്നെ ഇത്ര മെഡലുകൾ മറ്റാർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടവൾ ഒരു അസാധാരണമാം വിധം നല്ല കുട്ടിയാണെന്ന് ഏവർക്കും അറിയാമായിരുന്നു. ഭീകരമായി നല്ല കുട്ടി, സിറിൽ ഉടനെ തിരുത്തി. അതെ അതെ, എല്ലാവരും ആ കുട്ടിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് രാജകുമാരൻ കേൾക്കാനിട വന്നു. അവൾക്കൊരു സമ്മാനം കൊടുക്കുവാൻ രാജകുമാരൻ തീരുമാനിച്ചു. തൻ്റെ പട്ടണത്തിന് പുറത്തുള്ള ഉദ്യാനത്തിൽ ആഴ്ചയിലൊരു ദിവസം നടക്കാനുള്ള അനുവാദമായിരുന്നു ആ സമ്മാനം. അതൊരു വളരെ ഭംഗിയുള്ള ഉദ്യാനമാണെങ്കിലും കുട്ടികളെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ബർത്ത്ഡേക്ക് കൈവന്ന അവസരം ഒരു വലിയ ബഹുമതിയായിരുന്നു. അവിടെ ധാരാളം ആടുകളുണ്ടായിരുന്നോ? സിറിലിന് അതാണ് അറിയേണ്ടത്. ഇല്ല, അവിടെ ആടുകളെ ഉണ്ടായിരുന്നില്ല. ആ ഉത്തരത്തിൻ്റെ അനിവാര്യത മറ്റൊരു ഉത്തരമാണല്ലോ. അതെന്താ ആടുകളില്ലാത്തത്? ആൻ്റിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അതിനെ വേണമെങ്കിൽ ഒരു ഇളിയെന്നോ ആക്കിച്ചിരിയെന്നോ വിശേഷിപ്പിക്കാം. അതെന്താണെന്നോ, ഒരിക്കൽ രാജകുമാരൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു. ആ അമ്മയുടെ മകൻ്റെ മരണം ഒരു ആടിൻ്റെ ഇടി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് തലയിൽ വീണിട്ടോ ആയിരിക്കുമെന്നായിരുന്നു അത്. അതുകൊണ്ട് രാജകുമാരൻ തൻ്റെ ഉദ്യാനത്തിൽ ആടുകളെയും കൊട്ടാരത്തിൽ ക്ലോക്കുകളും നിരോധിച്ചു. ആൻ്റി അഭിനന്ദന സൂചകമായി ഒരു ശബ്ദമുണ്ടാക്കി. അപ്പോൾ സിറിലിനൊരു സംശയം, രാജകുമാരനെ ആടാണോ ക്ലോക്കാണോ കൊന്നത്? അതിന് രാജകുമാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് സ്വപ്നം പലിക്കുമോ എന്ന് പറയാറായിട്ടില്ല, ചെറുപ്പക്കാരൻ അലസഭാവത്തിൽ പറഞ്ഞു. ഏതായാലും പാർക്കിൽ ആടുകളുണ്ടായിരുന്നില്ല, പന്നിക്കുട്ടികളാണ് അവിടെ മുഴുവൻ ഓടിച്ചാടി കളിച്ചു നടന്നിരുന്നത്. ആഹാ, അവയുടെ നിറമെന്താണ്? വെള്ളനിറം.
മുഖം മാത്രം വെള്ള, വെളുപ്പിൽ കറുത്ത പുള്ളികൾ, മുഴുവൻ കറുപ്പ്, ചാരനിറത്തിൽ വെള്ളപ്പാണ്ട്, മുഴുവൻ കറുപ്പ്, അങ്ങനെ പല പല നിറത്തിലുള്ളവ. ഉദ്യാനത്തിൻ്റെ ഘടനയും പരിസ്ഥിതിയും കുട്ടികൾ മനസ്സിലേക്ക് ആവാഹിക്കട്ടെ എന്ന് കരുതി ആഖ്യാതാവ് തൻ്റെ വിവരണം ഒന്ന് നിർത്തി. എന്നിട്ട് തുടർന്നു, പൂന്തോട്ടത്തിൽ പൂക്കളൊന്നും ഉണ്ടാകാതിരിക്കുന്നത് ഭർത്തയെ തെല്ലി ദുഃഖിപ്പിച്ചു. എത്ര ആത്മാർത്ഥതയോടെയാണ് ഭർത്ത വാക്കുകൊടുത്തത്. താൻ തോട്ടത്തിൽ നിന്ന് പൂക്കളൊന്നും പറിക്കില്ല എന്ന്, പൂക്കളില്ലാത്ത പൂന്തോട്ടത്തിൽ എങ്ങനെ വാക്ക് പാലിച്ച് നല്ല കുട്ടിയാകാൻ കഴിയും? അതെന്താ പൂക്കളില്ലാതിരുന്നത്? പന്നികൾ പൂക്കളെല്ലാം തിന്നു തീർത്തിരുന്നു. കഥ പറയുന്നയാൾ ലേശം സംശയം കൂടാതെ ഉടനെ തന്നെ ഉത്തരം കൊടുത്തു. തോട്ടം നോക്കുന്നവർ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ പൂക്കൾ, അല്ലെങ്കിൽ പന്നികളെന്ന്. രാജകുമാരൻ പന്നികൾ മതി എന്ന് തീരുമാനിച്ചു. രാജകുമാരൻ്റെ തീരുമാനം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിക്കവരും പൂക്കൾ മതി, പന്നികൾ വേണ്ടേ വേണ്ട എന്നല്ലേ തീരുമാനിക്കുകയുള്ളൂ. തോട്ടത്തിൽ മനോഹരമായും മറ്റ് പലതും ഉണ്ടായിരുന്നു. സ്വർണവും നീലയും പച്ചയും നിറത്തിലുള്ള മത്സ്യങ്ങൾ നിറഞ്ഞ തടാകം, ബുദ്ധിപൂർവം സംസാരിക്കുന്ന തത്തകൾ നിറഞ്ഞ മരങ്ങൾ, ജനപ്രിയ ഗാനങ്ങൾ മൂളുന്ന കുരുവികൾ, ഭാർത്ത തോട്ടത്തിൽ അങ്ങോളമിങ്ങോളം നടന്ന് എല്ലാം നന്നായി തന്നെ ആസ്വദിച്ചു. അവളുടെ മെഡലുകൾ കൂട്ടിമുട്ടി ശബ്ദിച്ചതുകൊണ്ട് അവൾ എത്ര നല്ല കുട്ടിയാണെന്ന് അവളെ തന്നെ ഓർമ്മിപ്പിച്ചു. അവൾ അപ്പോൾ ആലോചിക്കുകയായിരുന്നു, തനിക്ക് ഈ ഭംഗിയുള്ള ഉദ്യാനത്തിൽ കയറാൻ സാധിച്ചത് തൻ്റെ നന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിക്കില്ലായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നൊരു ചെന്നായി ഇര തേടി ആ പൂന്തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി. അത്താഴത്തിന് തടിച്ചു കൊഴുത്തൊരു പന്നിക്കുട്ടിയെ അന്വേഷിച്ചാണ് അതെത്തിയത്. ആഹാ, അതിൻ്റെ നിറമെന്തായിരുന്നു? പെട്ടെന്ന് താൽപ്പര്യം വർദ്ധിച്ച ചെറിയ കുട്ടി ചോദിച്ചു. മണ്ണിൻ്റെ നിറം, കറുത്ത നാക്ക്, ക്രൗര്യം നിറഞ്ഞ ചാരനിറത്തിലുള്ള തിളങ്ങുന്ന കണ്ണുകൾ, അത് ഉദ്യാനത്തിൽ ആദ്യം കണ്ടത് ഭർത്തയെയാണ്. അവളുടെ അഴുക്ക് ലെവലേശമില്ലാതെ വെളുത്ത് തിളങ്ങുന്ന ഉടുപ്പ് ദൂരെ നിന്ന് തന്നെ അതിനെ കാണാമായിരുന്നു. ചെന്നായി തന്നെ ലക്ഷ്യം വെച്ചാണ് വരുന്നതെന്ന് ഭർത്തയ്ക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യമായി താൻ ഇത്ര നല്ല കുട്ടിയായതിൽ ഭർത്തയ്ക്ക് ദുഃഖം തോന്നി. നല്ല കുട്ടിയായതുകൊണ്ടാണല്ലോ താനിപ്പോൾ ഉദ്യാനത്തിലെത്തിപ്പെട്ടത്. അവൾ സർവശക്തിയും സമാഹരിച്ചു ഓടി. ചെന്നായി അതേ വേഗത്തിൽ പിന്നാലെയും ഓടിയോടി അവൾ സുഗന്ധപ്പൂക്കൾ തിങ്ങി വളരുന്ന ചുള്ളിക്കാട്ടിലെത്തിച്ചേർന്നു. അവിടെ ഭർത്ത ഒളിക്കാനൊരിടം കണ്ടെത്തി. ചെന്നായി മണം പിടിച്ച് കറുത്ത നാക്ക് നീട്ടി ചാരക്കണ്ണുകളിൽ നിന്ന് കോപാഗ്നി വമിപ്പിച്ച് ചെടികളുടെ ഇടയിൽ തിരച്ചിൽ തുടങ്ങി. ഭർത്ത അപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഇത്ര നല്ല കുട്ടിയല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ സുഖമായി സുരക്ഷിതയായി ഇരിക്കേണ്ടവളല്ലേ. സുഗന്ധ ചെടികളുടെ വാസന കാരണം ചെന്നായ്ക്ക് ഭർത്തയുടെ മണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ കുറ്റിക്കാട് മുഴുവൻ മണത്തു നടന്നിട്ടും കാര്യമുണ്ടായില്ല. ഒടുക്കം മടുത്തപ്പോൾ ഇനി പോയി ഒരു പന്നിക്കുട്ടിയെ തന്നെ ശാപ്പിട്ടേക്കാം എന്ന് കരുതി അവൻ പിന്തിരിഞ്ഞു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ ചെന്നായ് ഭർത്തയോടെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ചെന്നായെ കണ്ട ഭർത്ത ആലിലെ പോലെ വിറച്ചു. അപ്പോൾ അവൾക്ക് അനുസരണയ്ക്ക് കിട്ടിയ മെഡൽ നല്ല സ്വഭാവത്തിനും കൃത്യനിഷ്ഠയ്ക്കും കിട്ടിയ മെഡലുകളുമായി കൂട്ടിമുട്ടി ശബ്ദം കേൾപ്പിച്ചു. ലോഹം കിലുങ്ങുന്ന ശബ്ദം ചെവിയിൽ വീണ ആ നിമിഷത്തിന് തൊട്ട് മുമ്പ് ചെന്നായി പുറംതിരിഞ്ഞു പോകാൻ തുടങ്ങിയതായിരുന്നു. ശബ്ദം കേട്ട് അത് നിന്നു. എന്നിട്ട് ശ്രദ്ധിച്ചു. അപ്പോഴതാ ആ ശബ്ദം വീണ്ടും, ആ ശബ്ദം തൊട്ടടുത്തു നിന്ന്. പിന്നെ താമസമുണ്ടായില്ല. തിളങ്ങുന്ന കണ്ണുകളിൽ പൈശാചികമായ ആർത്തിയോടെ ചെന്നായി ചാടി വീണ് ഭർത്തയെ വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്ന് കടിച്ചു കീറി തെല്ലം ബാക്കി വയ്ക്കാതെ മുഴുവനും ശാപ്പിട്ടു. അവശേഷിച്ചത് അവളുടെ ഷൂസും ഒരു കഷ്ണം തുണിയും മൂന്ന് മെഡലുകളും. ചെറിയ പന്നിക്കുട്ടിയെയും അത് തിന്നോ? ഇല്ലില്ല, അതുങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ചെറിയ കുട്ടികളിൽ ചെറുത് പറഞ്ഞു,
കഥ തുടക്കത്തിൽ അത്ര രസമൊന്നുമില്ലായിരുന്നെങ്കിലും അവസാനം വളരെ നന്നായി. ചെറിയ കുട്ടികളിൽ വലിയ കുട്ടി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കഥയാണിത്. ഞാൻ കേട്ടിട്ടുള്ള ഒരേ ഒരു നല്ല കഥ ഇതാണ്, സിറിൽ പറഞ്ഞു. അപ്പോഴാണ് ആൻറ്റിയിൽ നിന്നൊരു ഭിന്നാഭിപ്രായം പുറത്തു വന്നത്. ചെറിയ കുട്ടികൾക്ക് ചേരാത്ത ഒരു വല്ലാത്ത കഥ. വർഷങ്ങളായി ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവരുന്ന മൂല്യങ്ങളൊക്കെ നിങ്ങൾ അടിത്തറ തോണ്ടി. തൻ്റെ പെട്ടി സാധനങ്ങൾ താഴേക്കിറക്കി വണ്ടിയിൽ നിന്നിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പക്ഷെ ഞാനവരെ 10 മിനിറ്റ് നേരമെങ്കിലും മിണ്ടാതെ ഇരുത്തിയില്ലേ? നിങ്ങൾക്കതുപോലും കഴിഞ്ഞില്ലല്ലോ. ഇറങ്ങുമ്പോൾ അയാൾ ചിന്തിക്കുകയായിരുന്നു, പാവം സ്ത്രീ, ഇനി 6 മാസത്തേക്കെങ്കിലും ഈ കുട്ടികൾ അവരെ അസംബന്ധ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ശല്യപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. വഴിയാത്രയിലെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.